തീരങ്ങൾക്കൊപ്പം നടക്കണോ എങ്കിൽ ബേപ്പൂരിലേക്ക് പോകൂ. ബേപ്പൂർ പുലിമൂട്ട് തീരത്താണ് കടലിൽ ഒഴുകുന്ന ഈ പാലം. തിരമാലകൾക്കൊപ്പം നടക്കാനും വിസ്മയ കാഴ്ചകൾ കാണാനും സാധിക്കും. തീരത്ത് നിന്ന് 100 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും കൈവരിയോടുകൂടി ഉയർന്ന നിലവാരത്തിലുള്ള HDPE ക്യൂബുകൾ സ്ഥാപിച്ചാണ് പാത ഒരുക്കിയത്. പാതയുടെ അറ്റത്ത് സൈറ്റ് സീയിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് അഡ്വഞ്ചർ വാട്ടർ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരുക്കിയത്. ചാലക്കുടി സ്വദേശികളായ യുവ സംരംഭകർ ചേർന്നുള്ള ക്യാപ്ചർ ഡേയ്സ് എന്ന കമ്പനിയാണ് നടത്തിപ്പുകാർ. സഞ്ചാരത്തിനെത്തുന്ന എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് നൽകുന്നുണ്ട്. മുങ്ങൽ വിദഗ്ധർ, റെസ്ക്യൂ ബോട്ട്, ലൈഫ് ഗാർഡ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകും. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നിട്ടുള്ളത്. അത് ബേപ്പൂര വന്നിട്ടുള്ളത്. ഇത് വിദേശത്തും അതേപോലെ തന്നെ ഏഷ്യൻ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെയാണ് ഇത് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ബേപ്പൂര് തന്നെ വന്നത്. ബേപ്പൂര് വന്നതിന് വരാനുണ്ടായ കാരണം ടൂറിസം, ബേപ്പൂര് ടൂറിസം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മുടെ കേരള സർക്കാരിൻ്റെയും അതേമാതിരി തന്നെ ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ടൂറിസം മന്ത്രിയുടെ പ്രത്യേക താല്പര്യം, ഇവിടുത്തെ MLA കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് ഇത് ബേപ്പൂരിൽ തന്നെ ആദ്യമായിട്ട് വന്നത്. ഒരുപാട് ആളുകൾ ആകർഷിക്കുന്നുണ്ട്, കാരണം ഒരു പുതിയ സംവിധാന സംഭവമായ കൊണ്ട് ആളുകൾ വളരെ താല്പര്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് വർക്ക് ചെയ്തിട്ട് പിന്നീലുണ്ട്. ഒരു ഈ സാധനം സെറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു ഫൈബറാണ്, ഈ സാധനം ഫൈബർ ഉപയോഗിച്ചിട്ട് റോപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ലോക്കമായിട്ടുള്ള സംവിധാനമാണ്. മുഴുവൻ മറ്റ് ഇതിന് സേഫ്റ്റിക്ക് മറ്റേ ബോട്ട് തോണി അതിനുള്ള സേഫ്റ്റി അതിന് വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ അതിൽ തന്നെ ഉണ്ട്. ബേപ്പൂരിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുതിയൊരു അനുഭവം തന്നെയാണ്.